നമസ്കാരം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ഒരു അജണ്ട സെറ്റ് ചെയ്തു. സഭയിലെ ചോദ്യോത്തരവേളയിൽ ഒരു വിഷയം കൊണ്ടുവന്നു, വടകരയിലെ കാഫിർ പ്രയോഗം. അതായത് അതിന് പകരം സോഷ്യൽ മീഡിയയിലുള്ള വ്യാജ പ്രചരണമായിരുന്നു വിഷയം. ആ വ്യാജ പ്രചരണ വിഷയം സഭയിൽ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷത്തിന് ചോദ്യമുള്ളതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള വ്യാജ പ്രചരണത്തിന്റെ കാര്യത്തിൽ ഭരണപക്ഷത്തുള്ളവർക്കും ചോദ്യമുണ്ടാകും. ഉണ്ടാകില്ലേ? സ്വാഭാവികമല്ലേ? അവരും അത്തരം അറ്റാക്കുകൾ നേരിട്ടവരല്ലേ? അപ്പോ ആ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആദ്യം എണീറ്റ് സതീശൻ അടിച്ചൊരു ഡയലോഗ് ഉണ്ട്. എന്താണെന്നല്ലേ, ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ചോദ്യോത്തരവേള മന്ത്രിയും ഭരണകക്ഷി അംഗങ്ങളും കൂടി ദുരുപയോഗപ്പെടുത്തുകയാണ്. അങ്ങ് ഇതിനെ കൂട്ടുനിൽക്കരുത്, അങ്ങ് ഇതിനെ കൂട്ടുനിൽക്കരുത്. കാരണം ഇവിടുത്തെ ചോദ്യം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ പേരിൽ കേരളത്തിലെ മുഴുവൻ സൈബർ കേസുകളോട് വായിച്ചോ. ഞങ്ങൾക്ക് എന്താ കുഴപ്പം? പക്ഷെ സാർ, ഞാൻ അങ്ങയോട് പറയുന്നു, ഇത് ചോദ്യോത്തരവേള ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് അകന്നു പോകാൻ, ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി മനഃപൂർവ്വം മൂന്ന് നാല് ഭരണകക്ഷി അംഗങ്ങൾ ഇതുമായി, ഈ ചോദ്യവുമായി യാതൊരു ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക. സാർ, ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യം ആണ്. കേട്ടല്ലോ, ഒരു വിഷയം ചർച്ച ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഭരണപക്ഷത്തുള്ളവർ വഴി തിരിച്ചു വിട്ടു. അത്ര ഭരണപക്ഷത്തുള്ളവരുടെ ചോദ്യങ്ങളെല്ലാം വഴിതിരിച്ചു വിടുന്ന ചോദ്യമാണ്. എന്തുകൊണ്ടായിരിക്കും അത് പറയാൻ കാരണം? കാര്യം നമ്മൾ കൊണ്ടുവന്ന അജണ്ടയ്ക്ക് പുറത്തേക്ക് ഈ വിഷയം ഡൈവേർട്ട് ചെയ്തു. അപ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ കൊണ്ടുവന്ന വിഷയം പൊളിയുന്ന സാഹചര്യത്തിലേക്ക് എത്തി. അതെങ്ങനെയെന്നല്ലേ, സോഷ്യൽ മീഡിയ വഴിയുള്ള വ്യാജ പ്രചരണം ചർച്ചയ്ക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സൈബർ അറ്റാക്ക് നേരിട്ടവർ അല്ലെങ്കിൽ സൈബർ അറ്റാക്കുമായി ബന്ധപ്പെട്ട മുൻപുണ്ടായ കേസുകളുടെ വിഷയം ചോദ്യമായി ഉയരില്ലേ? അതേ ഉയർന്നുള്ളൂ. ആ ചോദ്യങ്ങൾ ഏതൊക്കെയൊന്ന് കേട്ടതിന് ശേഷം നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കൂ, ഇതിലേത് ചോദ്യമാണ് വഴിതിരിച്ച് വിടാൻ വേണ്ടി ചോദിച്ചത് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. കൊണ്ടു നടന്നത് നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചത് നീയേ ചാപ്പ, ഇതാണ് ഇന്നത്തെ അപ്പുറത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. സാർ, മഷിക്കുപ്പി സമരം സാർ പറയാൻ അനുവദിക്കണം പ്ലീസ്. ചോദ്യത്തിലേക്ക് വരെ ചോദ്യം മാത്രമേ പറ്റൂ. വ്യാജ വീഡിയോ, വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട്, കള്ള പ്രചരണം, അപവാദ പ്രചരണം, ഇതിനായി സൈബർ കോൺഗ്രസ് എന്ന പേരിൽ ഒരു ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സാർ. ഞങ്ങളെ പോലുള്ള ഒരു അനുഭവസ്ഥരാണ്. ഇവർ തെരഞ്ഞെടുപ്പ് സമയത്ത് വിശ്രമമില്ലാതെ സാർ എന്തിനധികം പറയണം? സി പി എം DYFA നേതാവായിട്ടുള്ള AA റഹീം MP യുടെ ചോദ്യത്തിലേക്ക് വരൂ. അശ്ലീല പദപ്രചരണങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് സാർ. എന്തിന്, ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട DYFA നേതാവായ സാർ ബിജുവിന്റെ ഭാര്യയുടെ പേര് വ്യാജ അശ്ലീല. സാർ എന്റെ ചോദ്യം കോട്ടയം കുഞ്ഞച്ചൻ എന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ച് അശ്ലീല പോസ്റ്റുകൾ പ്രചരിപ്പിച്ച സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്ത് നടപടി എടുത്തിട്ടുണ്ട്? ഇപ്പോൾ ഇവിടെ അങ്ങ് പറഞ്ഞത് ഈ സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ദുരുപയോഗം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിച്ച് സംഘടനാ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യുവജന സംഘടന ശ്രമിച്ചത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും അങ്ങനെ ഒരു യുവജന സംഘടന ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഏതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. സാർ, ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട മന്ത്രി, തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഏഷ്യാനെറ്റ് ഓൺലൈൻ ന്യൂസിന്റെ ചോദ്യത്തിലേക്ക് വരും, വ്യാജമായി നിർമ്മിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന സന്ദേശങ്ങൾ പ്രചരിച്ച കേസ് അത് പ്രതികളിലേക്ക് എത്തിയിട്ടുണ്ടോ സാർ? യെസ്. കേട്ടല്ലോ, ഭരണപക്ഷത്ത് നിന്ന് മൂന്ന് പേരാണ് ചോദ്യം ചോദിച്ചത്. യു പ്രതിഭ, വി ജോയ്, വിജിൻ, ഇവർ മൂന്ന് പേരാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചത്. പ്രസക്തമായ ചോദ്യം. അതിൽ പ്രതിഭയുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ കോട്ടയം കുഞ്ഞച്ചന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കന്മാരുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേസുണ്ടായി. ആ കേസിന്റെ പുരോഗമനത്തെ കുറിച്ചാണ്. അതിൽ കോട്ടയം കുഞ്ഞച്ചൻ എന്ന വ്യാജ IDക്കകത്ത് മറഞ്ഞിരുന്ന് KSU നേതാവ്, ഇപ്പോ KSUവിന്റെ സംസ്ഥാന നേതാവാക്കിയ ഒരു ബിരുദൻ, അവൻ നടത്തിയ വ്യാജ പ്രചരണങ്ങളും അശ്ലീലമായിട്ട് സ്ത്രീകളെ അധിക്ഷേപിക്കുന്നത് അത് ചോദിക്കാൻ പാടില്ല. കാര്യം നമ്മൾ കൊണ്ടുവന്നത് സോഷ്യൽ മീഡിയയുടെ വ്യാജ പ്രചരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിച്ച് അജണ്ട സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്, അത് മാത്രമായിരിക്കണം. ബാക്കിയുള്ള ചർച്ച വന്നാൽ ഞങ്ങൾ അലമ്പുണ്ടാക്കും. പിന്നീട് വി ജോയ് ചോദിച്ചതും ഈ അടുത്ത ദിവസം യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ്,
ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആപ്പ് മുഖേന വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കുന്നു. സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട സാധനമല്ലേ, സോഷ്യൽ മീഡിയയിലൂടെ ആയിരുന്നു മുഴുവൻ പ്രചരണം മുഴുവൻ. എന്നിട്ട് സോഷ്യൽ മീഡിയ, അതായത് പുതിയ കാലഘട്ടത്തിലെ വ്യാജ ആപ്പുകൾ ഉപയോഗിച്ച് പല പേരുകളും, അതായത് സിനിമാ നടൻ അമിതാഭ് ബച്ചൻ വരെ വോട്ട് ചെയ്ത ഒരു തെരഞ്ഞെടുപ്പാണ്. അമിതാഭ് ബച്ചൻ, വിജയ്, അമീർഖാൻ, ഷാരൂഖ് ഖാൻ തുടങ്ങി പ്രമുഖരെല്ലാം വോട്ട് ചെയ്തു. അപ്പോൾ അവരുടെ പേരിൽ വ്യാജ വോട്ടർ ഐ ഡി ഉണ്ടാക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലെ പുതിയ സംവിധാനം ഉപയോഗിച്ചുള്ള വ്യാജ നിർമ്മാണങ്ങളല്ലേ? അത് ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ അർഹരായ പലരെയും വെട്ടി വിജയിക്കാൻ വേണ്ടി നടത്തിയ ആ നെറുകെട്ട പ്രവർത്തനത്തിന്റെ അന്വേഷണം അറിയണ്ടേ? അത് പൊള്ളും. ആര് പറഞ്ഞ പോലെ, ജോയ് പറഞ്ഞ കണക്ക്, ചോദ്യം കേട്ട ഉടനെ അങ്ങ് ഉള്ളിന്ന് പൊള്ളലങ്ങ് തുടരുകയാണ്. പൊള്ളിപ്പൊള്ളി അടരുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് വിജിൽ, അദ്ദേഹം ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിന്റെ ചോദ്യമായിരുന്നു, ഇതിലേതാണ് പ്രസക്തമല്ലാത്തത്, ഇതിലേതാണ് വഴിതിരിച്ചു വിട്ടത്, നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് കറങ്ങാനായിട്ടിരിക്കുന്നവരാണോ പ്രതിപക്ഷത്തുള്ളവർ, നിങ്ങൾ കൊണ്ടുവരുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്ത കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കാൻ പാടില്ലേ? അതാണ് അവിടെ ചെയ്തത്. അത് ചെയ്ത കാര്യത്തിനാണ് സതീശൻ ഈ ഡയലോഗ് അടിച്ചത്. ഈ നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ചോദ്യോത്തര വേള മന്ത്രിയും ഭരണകക്ഷി അംഗങ്ങളും കൂടി ദുരുപയോഗപ്പെടുത്തുകയാണ്. അങ്ങ് ഇതിനെ കൂട്ടുനിൽക്കരുത്. കാരണം ഇവിടുത്തെ ചോദ്യം വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ പേരിൽ കേരളത്തിലെ മുഴുവൻ സൈബർ കേസുകളോട് വായിച്ചോ, ഞങ്ങൾക്ക് എന്താ കുഴപ്പം. പക്ഷെ സാർ, ഞാൻ അങ്ങയോട് പറയുന്നു, ഇത് ചോദ്യോത്തര വേള ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് അകന്നു പോകാൻ, ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി മനഃപൂർവ്വം 3-4 ഭരണകക്ഷി അംഗങ്ങൾ ഇതുമായി, ഈ ചോദ്യവുമായി യാതൊരു ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക. സാർ, ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യം ആണ്. ബോധ്യപ്പെടുന്നില്ലേ? അതായത് നാളെ മാധ്യമങ്ങൾക്ക് വാർത്താ തലക്കെട്ടുകൾക്ക് വേണ്ടിയാണ് ഓരോന്നും സെറ്റ് ചെയ്യുന്നത്. അതിൽ അവർക്ക് കൃത്യമായിട്ടുള്ള നിർണായകമായിട്ടുള്ള ഇടപെടലുമുണ്ട്. അവർ കൊണ്ടുവരുന്ന വിഷയങ്ങളാണ് അടിയന്തര പ്രമേയം. അതുമായി ബന്ധപ്പെട്ട വാർത്ത എഴുതുന്ന വ്യക്തിയെ രാത്രി വിളിച്ച് അവന് പറയാനുള്ളതും അതുമായി ബന്ധപ്പെട്ട് മനോരമയ്ക്ക് പറയാനുള്ള കാര്യമാണ് രാവിലെ സതീശൻ പറയാറുള്ളത്, അല്ലെങ്കിൽ സതീശൻ നിയോഗിക്കുന്നവർ പറയുന്നത്. അത് അങ്ങ് കേട്ടോണ്ടിരിക്കുന്നവരല്ല ഭരണപക്ഷത്തുള്ളവർ. ഭരണപക്ഷത്തുള്ളവർക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉണ്ടാകും. ആ ചോദ്യത്തിന് നല്ല മറുപടി പറയേണ്ടതുണ്ട്, മനസ്സിലായില്ലേ? അല്ലാതെ കിടന്ന് ഞഞ്ഞഞ്ഞാ പിഞ്ഞഞ്ഞാ പറയുകയും, അല്ലെങ്കിൽ അയ്യോ ഞങ്ങൾ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ വിഷയം ഡൈവേർട്ട് ചെയ്യുന്ന മോങ്ങലല്ല വേണ്ടത്. ചെയ്ത കാര്യത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞ് ഞങ്ങളുടെ ഭാഗത്ത് ന്യായമെന്ന് തെളിയിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒച്ചപ്പാട് ബഹളം ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട്, അത് പൊതുസമൂഹം അറിയരുത്, അത് മാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് അത് പുറത്തു വരില്ല. പക്ഷേ സഭയിലെ ചർച്ചയിലൂടെ പുറത്തു വന്നാൽ നമുക്ക് ഇത്രയും കാലം കെട്ടിപ്പൊക്കിയ നുണകൾ മുഴുവൻ പൊളിഞ്ഞടുങ്ങില്ലേ? ഇതാണ് പ്രശ്നം. ആ പ്രശ്നത്തെയാണ് സമൂഹം മനസ്സിലാക്കേണ്ടത്.